വാർത്തകൾ തുടരുന്നു. ചന്ദ്രികയുടെ അക്കൗണ്ടിൽ കള്ളപ്പണ നിക്ഷേപം വന്നുവെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ പാണക്കാട് ഹൈദരലി തങ്ങൾ നാളെ ഹാജരാകില്ല. ചികിത്സയിലായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് ഇഡി ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ചന്ദ്രിക ഫൈനാൻസ് ഡയറക്ടർ പി എ അബ്ദുൾ സമീർ ആയിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാവുക. അതേസമയം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണവുമായി കെ ടി ജലീൽ ഇന്നും രംഗത്തെത്തി. പാണക്കാട് ഹൈദരലി തങ്ങൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിലെത്തി മൊഴിയെടുക്കാവുന്ന ആരോഗ്യസ്ഥിതിയിലുമല്ല തങ്ങളുള്ളത്. അതിനാൽ നാളെ ഹാജരാകാനാകില്ലെന്ന് ഇഡിയെ അറിയിച്ചിട്ടുണ്ട്. ചന്ദ്രിക ഫൈനാൻസ് ഡയറക്ടർ പി എ അബ്ദുൾ സമീറിനും ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. സമീർ അടുത്ത ദിവസം ഹാജരാകുമെന്നാണ് ലഭിക്കുന്ന സൂചന. ചന്ദ്രികയുടെ അക്കൗണ്ടിൽ 10 കോടി രൂപ നിക്ഷേപിച്ചതും പിൻവലിച്ചതും തന്റെ അറിവോടെയല്ലെന്നും സാമ്പത്തിക ഇടപാടുകൾ താൻ അറിയാതെയാണ് നടക്കുന്നതെന്നുമാണ് നേരത്തെ ഇഡിയോട് തങ്ങൾ അറിയിച്ചത്. പത്രത്തിന്റെ വരി സംഖ്യയാണ് ലഭിച്ച പണമെന്നാണ് നേരത്തെ സമീർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ പണം എങ്ങനെ ചെലവഴിക്കപ്പെട്ടുവെന്നും എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണവുമായി വീണ്ടും കെ ടി ജലീൽ രംഗത്തെത്തി. തങ്ങളെ കുഞ്ഞാലിക്കുട്ടി ചതിക്കുഴിയിൽ വീഴ്ത്തുകയാണ് ചെയ്തതെന്നും ലീഗിനെയും സമുദായത്തെയും കുഞ്ഞാലിക്കുട്ടി 4 വെള്ളിക്കാശിന് വിറ്റുവെന്നും കെ ടി ജലീൽ ആരോപിച്ചു. ചതിക്കുഴിയിൽ വീഴ്ത്താനും സമാനതകളില്ലാത്ത വിധം വഞ്ചിക്കാനും തയ്യാറായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം സമുദായത്തെയും ലീഗിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളെയും 4 വെള്ളിക്കാശിന് വിറ്റ് തുലക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഹൈദരലി തങ്ങൾക്ക് വീണ്ടും ഇഡി നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൽ കടുത്ത അതൃപ്തി പുകയുകയാണ്. എല്ലാം പരിഹരിച്ചിട്ടുണ്ടെന്നും ഇനി അന്വേഷണം ഉണ്ടാകില്ലെന്നുമായിരുന്നു കുഞ്ഞാലിക്കുട്ടി പാർട്ടിക്ക് നൽകിയ ഉറപ്പ്. എന്നാൽ വീണ്ടും നോട്ടീസ് ലഭിച്ചതോടെ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് വ്യക്തമായി. തങ്ങൾ കള്ളപ്പണക്കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതിൽ നേതാക്കൾ തമ്മിൽ ഫോണിൽ ആശയവിനിമയം നടത്തി ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. ഹൈദരലി തങ്ങൾ ചികിത്സയിലായതിനാൽ പരസ്യ പ്രതികരണം വേണ്ടെന്നാണ് പലരുടെയും നിലപാട്. കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗ് ഭാരവാഹി യോഗത്തിൽ കള്ളപ്പണ നിക്ഷേപം ചർച്ചയായിരുന്നു. അടുത്ത ദിവസം ചേരുന്ന സംസ്ഥാന പ്രവർത്തക സമിതിയിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പുതിയ സാഹചര്യം വിശദീകരിക്കുക എളുപ്പമാകില്ല. ന്യൂസ് 18 കോഴിക്കോട്.